സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. എല്ലാ മതങ്ങൾക്കും സ്ഥാപനപരവും ദാർശനികവുമായ രണ്ട് ഘടകങ്ങളുണ്ട്. ആദ്യത്തേത് അധികാരോന്മുഖവും യാഥാസ്ഥിതികവുമായ ഭോഗോത്സവങ്ങളുടെ ഒരു വ്യവസ്ഥയാകുന്നു. രണ്ടാമത്തേതാവട്ടെ മനുഷ്യവിമോചനത്തെ ലക്ഷ്യമാക്കുന്ന പരിത്യാഗത്തിന്റെയും ആത്മബലിയുടേതുമായ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായതും. ക്രിസ്തീയ സഭയുടെ ചരിത്രം എന്നും ഈ രണ്ടു ഘടകങ്ങളുടെയും അസമമായ ചേരുവയുടേതായിത്തീർന്നിട്ടുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി അംഗീകരിക്കപ്പെട്ടതു മുതൽ പശ്ചിമേഷ്യയെയും യൂറോപ്പിനെയും പിൽക്കാലത്ത് ലോകത്തെ മുഴുവനും നിയന്ത്രിച്ച അധീശ ശക്തികൾക്ക് പള്ളിമതം കാവൽ നിന്നു. മറുവശത്ത് ക്രിസ്തുവിൽ നിന്ന് ആരംഭിക്കുന്ന അധികാര നിഷേധത്തിന്റെയും പതിതരോടുള്ള സ്നേഹകാരുണ്യത്തിന്റെയും ജനോന്മുഖമായ അന്വേഷണ യാത്രകളുടേതും ആയ ഒരു ധ്യാന പാരമ്പര്യം ക്രിസ്തീയതയിൽ പുലർന്നു വന്നിട്ടുണ്ട്. ഗ്രീക്ക് ഹെർമറ്റിസവും സൂഫി ലോകബോധവും വിവിധ ഇന്ത്യൻ സന്യാസധാരകളുമാണ് ഈ പാരമ്പര്യത്തെ രൂപപ്പെടുത്തിയ മൌലിക ധാതുക്കൾ. ഹരിയാനയിലെ ഫരീദാബാദിനടുത്തുള്ള വല്ലഭ്ഘഡിലെ ചാന്ദ്പൂർ ഗ്രാമത്തിൽ ദർശനാലയ എന്ന സേവാശ്രമം നടത്തുന്ന ഫാദർ അജീസ് സെബാസ്റ്റ്യനിൽ ഈ സന്യാസ പാരമ്പര്യമാണ് നമുക്ക് കാണാനാവുക. ഒരു വ്യാഴവട്ടക്കാലം ദൈവശാസ്ത്രം പഠിച്ച് പട്ടം നേടിയ ഈ CMI പുരോഹിതനെ പള്ളിമേടയുടെ അധികാരോഷ്മളത പ്രലോഭിപ്പിച്ചില്ല. ഗലിയയിൽ നിന്ന് കാൽവരിയിലേക്ക് ജനങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച തന്റെ ആദി ഗുരുവിനെ അനുയാത്ര ചെയ്യുന്നു ഈ കാഷായ വസ്ത്രധാരി. ഈസബാബ എന്ന് ഗ്രാമീണർ സ്നേഹത്തോടെ വിളിക്കുന്ന ഫാദർ അജീസ് സെബാസ്റ്റ്യന്റെ അന്വേഷണങ്ങളും കണ്ടെത്തലുകളുമാണ് വേറിട്ട കാഴ്ചകളുടെ ഈ അധ്യായത്തിലൂടെ ഇതൽ വിരിയുന്നത്. ഞാനിവിടെ വന്നിട്ട് ഇപ്പം 4 വർഷമാണ്. ഈ 4 വർഷത്തിന്റെ ഇടയിൽ ആദ്യത്തെ ഒരു വർഷം ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കലായിരുന്നു, എല്ലായിടത്തും പോവായിരുന്നു. ചായ കുടിക്കാൻ എല്ലാ ദിവസം 4 മണിക്ക് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കില്ല. കാലത്തും വൈകിട്ടൊക്കെ അവിടെ പോയിരുന്നു, ചായക്കടയിൽ ചായ കുടിക്കും, പരിചയപ്പെടും. കാരണം ഞാനിവിടെ വരുമ്പോൾ അതിന് മുമ്പ് 6 കൊല്ലം മുമ്പ് ഇത് പൊട്ടിപ്പോയത് ഈ സ്ഥാപനം, ചെറിയ ഇഷ്യൂ ഒക്കെ ആയിട്ട്. പിന്നെ ആൾക്കും താല്പര്യമില്ലായിരുന്നു അച്ഛന്. പിന്നെ ജനങ്ങളായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഇവിടെ. അങ്ങനെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി. ഇനി നന്നായിട്ട് ലാംഗ്വേജ് ഉണ്ട്. പിന്നെ വില്ലേജിൽ പോയിരുന്നു ചായ കുടിക്കും, ചാര ഷാപ്പിൽ ചെന്നിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. അവരെ പിടിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞല്ലായി. ഞാനും അപ്പോൾ ഒരു സ്പ്രൈറ്റൊക്കെ വാങ്ങി കുടിക്കും അവരോട്, അവർ വാങ്ങിത്തന്നെ സ്പ്രൈറ്റ്. അപ്പോൾ ഞാൻ കുടിച്ചിരുന്ന വർത്തമാനമൊക്കെ പറയും. പിന്നെ അങ്ങനെയുള്ള അമ്പലങ്ങളിൽ പോകും, മുസ്ലിംസിൻ്റെ അടുത്ത് പോകും, എല്ലായിടത്തും പോയായിരുന്നു. അങ്ങനെ അങ്ങനെ പോയി ആദ്യത്തെ ഒരു വർഷം ഞാൻ യാത്രയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള യാത്രയായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പം തുടങ്ങി എന്താ പറയുക, ഈ ഇന്ത്യൻ ക്രിസ്ത്യൻ സന്യാസം, ഇന്ത്യൻ കോൺസെപ്റ്റ് എൻ്റെ തലയിൽ. പണ്ട് ഞാൻ കാലടിയിൽ, എൻ്റെ വീട് അങ്കോലിലാണ്, കാലടിയിലായിരുന്ന കാലത്ത് ഈ സ്വാമിമാർ റഷ്യേഷ്യൻ ഒക്കെ വരും. അപ്പോൾ അവരൊക്കെ ഈ കാൽവെടുത്ത് വരുന്നതിൽ അപ്പം എനിക്ക് വലിയ സ്വപ്നങ്ങളായിരുന്നു ഇതുപോലൊരു സ്വാമി. പിന്നെ കത്തോലിക്ക സഭയിൽ ആകെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അച്ഛനാവുക. സന്യാസിക്ക് മതമില്ല, ബിയോണ്ട് ദ റിലീജിയനാണ് സന്യാസി എന്ന് പറയുന്നത്. അപ്പം ആ കോൺസെപ്റ്റൊക്കെ ശരിക്കും നമ്മൾ ഉപനിഷാദിക്ക രീതിയിൽ പഠിക്കുകയാണെങ്കിലും, ഇപ്പം ക്രിസ്തുവിനെ പറ്റി ഞാൻ പഠിച്ച അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയൻ ഒക്കെ നെസസറിയാണ്, പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി ലൈഫ് അല്ലെങ്കിൽ സോഷ്യൽ ലൈഫ്. അത് കഴിഞ്ഞ അപ്പുറം വിലയൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ ഇങ്ങനെ വന്നു. ചെറുപ്പത്തിൽ എൻ്റെ സ്വപ്നമായിരുന്നു എനിക്കൊരു ബാബയാണ്, ജനങ്ങൾ തന്നെ എന്നെ ബാബയാക്കി. ഞാൻ ക്രിസ്തുവിനെ എൻ്റെ ഗുരുവായിട്ട് കാണുന്ന മനുഷ്യനാണ്. പുള്ളി ഒരു യാത്രക്കാരനായിരുന്നു, എങ്ങും നിലയ്ക്കാത്ത യാത്ര. അതാണ് ലൂക്കായുടെ സുവിശേഷം പറയുന്നത്. അതാണ് എൻ്റെ ഫിലോസഫി. അതിനപ്പുറം ഒന്നുമില്ല, അതിന് ഒരു ജാതിയുടെ വരമ്പും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എന്റെ ചിന്തകൾ പോലെ അടിച്ചേൽപ്പിക്കുന്നു. ഞാൻ കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. ഹിന്ദു ഫിലോസഫിയിൽ പരിവ്രാജക ഇസ് ദ ബേസ് തിങ്. അതായത് അഹം ബ്രഹ്മാസ്മി, ദൈവത്തെ ഞാൻ ദൈവമാണെന്നുള്ളത്, ഞാൻ ദൈവമാണെന്നുള്ള പറയണ. നമ്മളിലൊക്കെ പൊട്ടൻസി ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് ജനിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മളിലുള്ള ഒരു നൈർമല്യം ഉണ്ടല്ലോ, അത് നമ്മൾ നശിച്ചു നശിച്ചു പോകും. വീണ്ടും അത് തിരിച്ചു തിരിച്ച് വരുന്നതാണ്, ആ പഴയ കുഞ്ഞിന്റെ ഭാവത്തിലേക്ക് കടന്നു വരുക. അതുകൊണ്ട് അതൊരു യാത്ര ശരിക്കും പരിവ്രാജക സ്റ്റേജ് അല്ല. അതുമാത്രമല്ല, ഹിന്ദു ഫിലോസഫിയിൽ എന്താണ് ബ്രഹ്മചരി ഗൃഹസ്ഥ സന്യാസ വാനപ്രസ്ഥ, അതല്ലെങ്കിലും പോയിരിക്കണം, എല്ലാവരും പോയിരിക്കും. ഇപ്പൊ എന്താ പറയുക, മുസ്ലിം അതിലുണ്ട്, സൂഫിസം. അവർ പാടി നടക്കുന്നവർ, തുള്ളി ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു മനുഷ്യർ, ഒരു ഗ്രൂപ്പ്. സൂഫിസം ക്രിസ്ത്യാനിറ്റിയിലുണ്ട്, ഇതുണ്ടായിരുന്ന.
പക്ഷെ ക്രിസ്ത്യാനിറ്റിയിൽ എന്താണ് ഇങ്ങനെ മതിലുകൾ വന്നത് ഇതൊക്കെയാണ് പാടുള്ളൂ. ഇപ്പൊ കുറെയൊക്കെ അല്ലേ പറയുള്ളത്. ഇത് ഞങ്ങളുടെ എന്ന് വെച്ചാൽ പള്ളി കിട്ടണ അങ്ങനത്തെ ഒന്നല്ല, ഇതും ഞങ്ങളുടെ ഒരു ഇന്ത്യൻ ക്രിസ്ത്യൻ സന്യാസമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്രിസ്തു മതത്തിലുണ്ട് ഈ സന്യാസം എന്ന് പറഞ്ഞത്. ഉപനിഷാദിക്കായിട്ടുള്ള പ്രാർത്ഥനകളാണ്, പക്ഷെ ഒരു ദൈവത്തിന്റെയും പേരും അതിലില്ല. ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രയറിൽ ഉണ്ടാവുന്നത്. ജോ മതലബ് ജസ്കെ ഇൻസാനോട്ടെ പേഷ്യന്റ് ആയിട്ട് ചിലക്ക് മരീജ് ഒരു ചികിത്സകൻ എന്ന നിലയിലാണ് ഈ സബാബ ഫരീദാബാദിന് ചുറ്റുമുള്ള ഗ്രാമാന്തരങ്ങളിൽ പ്രശസ്തനാവുന്നത്. വാർധയിൽ തത്വശാസ്ത്ര വിദ്യാർത്ഥിയായിരിക്കെ ഗ്രാമീണർക്കിടയിൽ